സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ വീടുകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ എന്നുള്ളതാണ്. നമ്മൾ സ്വർഗത്തിൻ്റെ വാതിലിലൂടെ എല്ലാവരും സ്വർഗത്തിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണെന്ത്? സ്വർഗം സൃഷ്ടിക്കപ്പെട്ടത് സ്വർണം കൊണ്ട് വെള്ളി കൊണ്ട്, അവിടെ സഫറാനാണ് മണ്ണ്, മിസ്ക് അതിനോട് ചേർന്നിരിക്കുന്നു, മുത്തും പവിഴങ്ങളുമുണ്ട്, വലിയ അറകളുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, ഹൈമകളുണ്ട്, എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. നാം ഏത് വീട്ടിലേക്ക് പോയി കയറും? അവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, സ്വർഗത്തിൽ ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട വീടുണ്ട്. ആ വീടുകളിലേക്ക് ഓരോരുത്തർക്കും എൻ്റെ വീട് ഇന്നതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ്. അൽഹംദുലില്ലാ, സൂറത്ത് മുഹമ്മദിലെ 6-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, വയുദ്ഖിലുഹുമുൽ ജന്ന, അള്ളാഹു അവരെ സ്വർഗ്ഗലോകത്ത് പ്രവേശിപ്പിക്കും, അറഫഹാലഹും, അത് അള്ളാഹു അവർക്ക് നേരത്തെ തന്നെ അറിയിച്ചു കൊടുത്തിട്ടുണ്ടാകുമെന്നാണ്. ഇവിടെ രണ്ട് നിലക്കുള്ള വ്യാഖ്യാനമുണ്ട്. ഒന്ന്, ഈ ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗത്തെ സംബന്ധിച്ചുള്ള വിശദീകരണം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നതാണ്. മറ്റൊരു വിശദീകരണം, അത് പ്രഗത്ഭരായ ധാരാളം സഹാബികളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും ഒക്കെ വന്നിട്ടുണ്ട്. സഹീഹായ ഹദീസ് അതിന് പിൻബലം നൽകുന്നു. ഓരോ ആളുകൾക്കും അവരുടെ വീട്, താമസ സ്ഥലം, അവർക്കുള്ള ഖൈമ, കസ്ർ, കൊട്ടാരം, കൂടാരം എല്ലാം അള്ളാഹു അവർക്ക് ഇന്നതാണ് എന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ്. വേറെ ഒരാളും അവരെ അറിയിക്കേണ്ടതില്ല, ആരും കൂടെ പോവേണ്ടതില്ല, ആരും വഴി കാണിക്കേണ്ടതില്ല, അള്ളാഹു അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുമെന്നാണ്. മുജാഹിദ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയുന്നത്, യുഹ്തദ അഹ്ലുഹ ഇലാ ബുയൂതിഹിം വ മസാകിനിഹിം, അതിൻ്റെ ആളുകൾ അവരുടെ വീടുകളിലേക്ക് നയിക്കപ്പെടുന്നതാണ് സ്വന്തം നിലക്ക് തന്നെ. വഹൈസു ഖസമ അല്ലാഹു ലഹും മിൻഹ, അള്ളാഹു അവർക്ക് വീതിച്ചതനുസരിച്ച്. ലാ യുഖ്തിഊന കഅന്നഹും സാകിനൂഹ മുൻസു ഖുലിഖു, അവർക്കൊരു നിലക്കും അവരുടെ വീട് തെറ്റിപ്പോവുകയില്ല, ഏതുപോലെ സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ അവരവിടെയാണ് താമസിക്കുന്നത് എന്ന പോലെയായിരിക്കും. ലാ യസ്തദില്ലൂന അലൈഹ അഹദൻ, ഒരാളെയും ആരും വഴി കാണിച്ചു കൊടുക്കാൻ അവിടെ ഉണ്ടാവില്ല, എല്ലാവരും സ്വന്തം വീട്ടിലേക്ക് അവർക്ക് പണ്ടേ അറിയാവുന്നതുപോലെ അവർ കയറിപ്പോകുന്നതാണ് എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു റിവായത്തിൽ കാണുന്നത്, ഹും അറഫു ബി മനാസിലിഹിം മിൻ അഹ്ലിൽ ജുമഅത്തി ഇദൻ സറഫു ഇലാ മനാസിലിഹിം, വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് പോയാൽ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരാൻ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുമുണ്ടോ, ആരെങ്കിലും വഴി കാണിച്ചു കൊടുക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. എന്നതുപോലെ സ്വർഗത്തിലെ വീടുകൾ എല്ലാവർക്കും സുപരിചിതമായിരിക്കും, ഓരോരുത്തരും അവനവൻ്റെ വീട്ടിലേക്ക് കൃത്യമായി എത്തുമെന്നാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ സഈദ് അൽഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫവല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവ് ആരുടെ കൈകളിലാണോ ആ അല്ലാഹു തന്നെയാണ് സത്യം, ലഅഹദുഹും ബിമസ്കനിഹി ഫിൽ ജന്നഹ, നിങ്ങളിൽ ഒരാൾ സ്വർഗത്തിൽ അവരുടെ വാസസ്ഥലവുമായി ബന്ധപ്പെട്ട്, അദല്ലു ബിമൻസിലിഹി കാന ഫി ദുനിയ, ദുനിയാവിലെ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് എത്രമാത്രം അറിയാമായിരുന്നു, അതിനേക്കാൾ സ്വർഗത്തിലെ വീട് അറിയാൻ സാധിക്കുമെന്നാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതാല നൽകുന്ന ഒരു തൗഫീഖാണ്. കാരണം ആ സ്വർഗലോകത്താണ് നമ്മുടെ ആദ്യ പിതാവായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അവിടെ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പുറത്താക്കിയിട്ടുള്ളത്. ഇനി സൽക്കർമ്മങ്ങൾ ചെയ്താൽ തിരിച്ച് അങ്ങോട്ട് തന്നെ വരാമെന്ന് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. ആ നിലക്കാണ് അവർ സ്വർഗത്തെ അനന്തരമെടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾക്ക്, അവരിലെ വിശ്വാസികൾക്ക് സ്വർഗലോകത്തിൽ അവരുടെ വീടുകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ ഒരു സ്വർഗലോകത്തിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു രംഗം നമ്മുടെ മനസ്സിൽ നമ്മൾ കാണണം. നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ എല്ലാ വാതിലുകളിലൂടെയും ആളുകൾ കയറി, അവസാനത്തെ ആളും കയറി, അതെല്ലാം നമ്മൾ പറഞ്ഞു. ആ കയറിയിട്ട് ആ സ്വർഗത്തിലെ കാഴ്ചകളൊക്കെ കണ്ട്, വീടുകളും കൊട്ടാരങ്ങളും എല്ലാം കണ്ട്, ഓരോരുത്തരും അവനവൻ്റെ വീട്ടിലേക്കൊരു കുതിക്കലാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവനവൻ്റെ വീട്ടിലേക്ക് എന്തെല്ലാം സൗകര്യങ്ങളുള്ള വീടുകളാണ്, അവിടെ എന്തെല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ അതെത്ര വലിയൊരു സന്തോഷമായിരിക്കും. നമ്മളൊക്കെ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് പോകുന്നത് എത്രമാത്രം വലിയ സന്തോഷത്തിലാണ്. അവിടെ നമുക്ക് നമ്മുടെ ഇണകളെ കാണാം, നമ്മുടെ മക്കളെ കാണാം, അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം സ്വർഗലോകത്തുണ്ട്. അപ്പോൾ അത് വല്ലാത്ത സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തം തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ആ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ്. നമ്മുടെ അധ്വാനവും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ ആ സ്വർഗലോകത്തിന് വേണ്ടിയായി തീരട്ടെ. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. ക്ഷണികവും നിസ്സാരവുമായി ഈ ദുനിയാവ്, സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് ഈ ദുനിയാവ് ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നുന്നത്. സ്വർഗത്തിൻ്റെ വിവരണങ്ങൾ കേട്ടാൽ ഈ ദുനിയാവിന് നമ്മൾ ഒരു വിലയും കൽപ്പിക്കുകയില്ല. അതുകൊണ്ടാണ് നബിയും സഹാബികളുമൊക്കെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിച്ചത്. ഈ ദുനിയാവിനവർ ഒരു വിലയും കാണാതിരുന്നത്. ആ ഒരവസ്ഥ നമുക്കും വരും. അതിനുവേണ്ടി പ്രവർത്തിക്കുക, പഠിക്കുക, അറിയുക. وَمَا تَشَاءُونَ إِلَّا أَنْ يَشَاءَ اللَّهُ إِنَّ
الله كان عليما حكيما.